ഹലോ, കുറച്ച് കമന്റ്സ് കാണാം. ഈ കമന്റ്സിനെ പറ്റി പറഞ്ഞതിന് മുന്നേ എനിക്ക് മറ്റേ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോയിൽ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു. സെയിം, അവൾ ചെയ്യുന്നത് ശരിയാണ്, ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് തന്നെ ചെയ്യണം, അതിൽ തെറ്റൊന്നുമില്ല. ആണുങ്ങളെല്ലാവർക്കും ചീത്ത വിളി നോർമലൈസിംഗ് ആണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർത്താണ് കുട്ടി പറയുന്നത്. നമ്മൾ ആര് ചീത്ത വിളിച്ചാലും നമ്മൾ റിയാക്ട് ചെയ്യണം എന്നാണ് ആ കുട്ടി പറയുന്നത്. ഞാനൊരു കാര്യം ആ കുട്ടി എടുത്തു ചോദിച്ചു, നിങ്ങളുടെ പബ്ലിക് പ്രൊഫൈലിൽ 1000 പേര് വന്ന് നിങ്ങൾ അമ്മയും അപ്പനെയും ചീത്ത വിളിക്കുകയാണ്, നിങ്ങളെ 1000 പേർക്കും നിങ്ങൾ റിപ്ലൈ കൊടുക്കും. കുട്ടിയൊന്നും അതിനെപ്പറ്റി ഉത്തരം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുട്ടി പറഞ്ഞത് ചീത്ത വിളിക്കുന്നത് ആണുങ്ങൾക്ക് നോർമലൈസ്ഡ് ആണ്, പെൺകുട്ടികൾ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമുള്ളത്. ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ട്, അതിൽ ആണും പെണ്ണും എല്ലാവരും ഉൾപ്പെടുന്നു. നിങ്ങൾ, ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇൻ്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഓപ്ഷനുണ്ട്, കമൻറ്റ്സ് ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, മൈൻഡ് ചെയ്യാത്തൊരു ഓപ്ഷനുണ്ട്, റിപ്പോർട്ട് ചെയ്യാം. സൈബർ സെല്ലെന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്, അതിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇവരൊക്കെ VPN കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ കിടന്ന് പരിപാടികൾ നടത്തുന്നതും. ചിലതൊക്കെ ഫേക്ക് പ്രൊഫൈലും ആയിരിക്കും, ധൈര്യമില്ലായിരുന്നു. ചിലവർ ഇതിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ഞാൻ പോലെ. അതൊന്നും ഇങ്ങനെ ആ കുട്ടി പറയുന്നത് കേരളത്തിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. 3.5 കോടി ജനങ്ങളിൽ അതിലെത്രയോ ആണുങ്ങളുണ്ട്, അവരൊക്കെ ഇതുപോലെയാണ്. നമുക്ക് ഇതുപോലെ പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൽ കയറി എന്ന് ചീത്ത വിളിക്കാനാണ് ഇഷ്ടം. ഞാൻ ആ കുട്ടിയത്ത് പറഞ്ഞത് ദയവായി ഞാൻ എല്ലായിടത്തും പറയാണ് ജനറലൈസ് ചെയ്യരുത്. ഒരാൾ ഒരു മോശകാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടെ ഉള്ള ഒരാൾക്കാർ കുറച്ച് മോശകാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് വെച്ച് ഒരു ഫുൾ ആ അങ്ങനെയുള്ള എല്ലാ ജനങ്ങളും അങ്ങനെയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളൊരു കാര്യം പറയാനുള്ള അർഹത നമുക്ക് എല്ലാവരും കൊണ്ട്, നമുക്ക് അതിനുള്ള വോയിസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് വി സേയിങ് ഇസ് റൈറ്റ്, അതിനൊരു റെലവൻസ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുകയെന്ന് വെക്കുക, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി. അപ്പം നമ്മൾ പറയും ഇവിടെ അവന് വട്ടാണ്, അല്ലെങ്കിൽ അവൻ നമ്മൾ ചുമ്പോൾ നടന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയും. ഇത് തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഏതോ ഒരുത്തൻ നിങ്ങളെ പ്രൊഫൈലിൽ വരുന്നു, അവൻ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു, അവൻ പോകുന്നു. നമ്മൾ ജീവിതത്തിൽ പോയിട്ട് ആ പ്രാന്തൻ്റെ അടുത്ത് പോയി വയ്ക്കുന്നു, ചേട്ടാ എന്തിനാണ് നമ്മൾ ചീത്ത വിളിച്ചത്, വീൽപ്പില്ല, അവന് വട്ടാണ് പോലെ വീൽ ചെയ്ത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആദ്യം ഞാൻ കാണിച്ച കുറേ കമൻസ്, ഇതുപോലത്തെ വൃത്തികെട്ട കമൻസ് ഇതൊക്കെ വരുന്നത് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പ്രൊഫൈലിലാണ്. ഇവർ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരൊരു പോസ്റ്റ് ഇടുന്നു, അവരെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ഇട്ടാൽ അവർ റിപ്ലൈ കൊടുക്കും, പിന്നെ അവർ ആ പോസ്റ്റിന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. നിങ്ങളിടുന്ന ഹാർട്ടും ലവ്യൂ ഇതൊന്നും അവരാരും കാണത്തില്ല, അവരും ഒരു രീതിയിൽ ഇഗ്നോർ ചെയ്യാണ്. അവരെല്ലാവരും കൂടെ ഈ പറയുന്ന വൃത്തികെട്ട കമൻസിനൊക്കെ റിപ്ലൈ എടുക്കാൻ പോയി കഴിഞ്ഞാലുള്ളൊരു സ്ഥിതി നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? അവരെയൊക്കെ പ്രൊഫൈൽ എന്തും മാത്രം ചീത്ത വിളിയും വൃത്തികേടുമാണ് പറയുന്നത്. അപ്പം അവർ ദേ ആർ ടേക്കിംഗ് എ സ്റ്റാൻഡ്. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന് പറയാം, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പാടാണ്. ഒരു കുറഞ്ഞ ഒരു ഇപ്പോൾ ഒരു പബ്ലിക് പ്രൊഫൈൽ വിത്ത് 100K അല്ലെങ്കിൽ 200K ഒരു 50K ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഇടുമ്പോൾ ഇത് കാണാൻ പറ്റും. ശരിയാണ്, ഒരു പെൺകുട്ടിയാണിത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഷി ഫീൽ വെരി ബാഡ്, ഇൻസെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ഫീൽ ചെയ്യും. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി ഹാവ് ടു ഫൈൻഡ് ദീസ് ഗൈസ്, വി നീഡ് ടു ഫൈൻഡ് ദം ആൻഡ് വി നീഡ് ടു ഗിവ് ദം പ്രോപ്പർ ഹെൽപ്പ്. This is abnormality. It's definitely abnormal. ഒരു നോർമലായൊരു വ്യക്തി, ഞാനിപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും പറയാം, ഒരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ഒരു ആണോ പെണ്ണോ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ പോയി ഒരു വൃത്തികേട് ടൈപ്പ് ചെയ്ത് അത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കി നോക്കി. ഒരു നോർമലായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പറ്റത്തില്ല.
ഈ പറയുന്നവർ ദ ക്യാൻ ബി ദ ആർ കവേഴ്സ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ആർക്കെന്ത് സംഭവിക്കുന്നു ഇവരിതിൽ, ദ ആർ ലൈക്ക് ഐ സെഡ് ദ ആർ നോട്ട് ഇൻ ദ സെൻസസ്. ഒരു നമ്മുടെ മൈൻഡ് കൺട്രോളിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതിങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ദ പാരൻസ് നീഡ് ടു നോ ആൻഡ് ദേ ഹാവ് ടു ഗിവ് ദീസ് കിഡ്സ് ഓർ ഹൂവെവർ, കിഡ്സ് ആവാം, മിഡിൽ ഏജ്ഡ് മാൻ ആവാം, അല്ലെങ്കിൽ വയസ്സായ ആളാവാം, ആരാണെങ്കിൽ പോലും അവരൊക്കെ പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കണം. അതിന് ഞാൻ പറയാം, അതോറിറ്റീസ് ആണെങ്കിലും ഈ പറയുന്ന എന്തോ ആയിക്കോട്ടെ, പോലീസ് ആവാം, എന്തോ ആവാം, ഇവരൊക്കെ വളരെ ശക്തമായി തന്നെ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ബിക്കോസ് സി ദേ ആർ റിഫ്ലക്റ്റിംഗ് ദെയർ ക്യാരക്ടർ. ഓക്കെ, ഇങ്ങനെ പറയുന്നവർക്ക് വേറെ പലതും പ്രവർത്തിക്കാനും ചിലപ്പോൾ പറ്റും. അത് സത്യം പറയാൻ നമ്മൾ ഇത് ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ ചിലവർ പറയുന്നൊരു സംഭവമുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ആ അയ്യോ അത് കുട്ടി കുട്ടിക്കുപ്പായവും ഒക്കെ ഇട്ടുകൊണ്ടാണ്, വസ്ത്രം മോശമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊന്ന് കണ്ടുപോക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ എല്ലാ വീഡിയോയിലും എന്ന് വെച്ചാൽ മിക്ക വീഡിയോയിലും വന്നിട്ട് ഒരാൾ, ആരാണെന്ന് എനിക്കറിയത്തില്ല, പല അക്കൗണ്ടുകളിലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അസഭ്യമായിട്ട് കമൻ്റ് ഇടുന്നു, നിനക്ക് എന്താ ജസ്റ്റ് ഇൻസൾട്ടിങ് മീ ഓൺ മൈ എൻ്റെ ഗർഭപാത്രത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ കുറേ കമൻസ് ഒക്കെ ആയിട്ട് ഒരാൾ നിരന്തരം, ആരാണെന്ന് എനിക്കറിയത്തില്ല, പെണ്ണാണോ ആണാണോ എന്ന് എനിക്കറിയത്തില്ല, ആരാണെന്ന് എനിക്കറിയത്തില്ല, ആരാണെങ്കിലും എന്നെ കമൻറ്റ് സെക്ഷനിലെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻസ് ഇടുന്ന വളരെ വളരെ മോശമായ ഉള്ളൊരു കമൻസാണ് കുറേയൊക്കെ. ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് പിടിക്കാത്ത ഒരാളാണ്, ആരാണെന്ന് എനിക്കറിയത്തില്ല, ആരായാലും നിങ്ങൾ ചെയ്യുന്ന വളരെ മോശമാണ്. ശ്വേതയുടെ ചാനലിൽ മാത്രമല്ല എൻ്റെ ചാനലിൻ്റെ അടിയിലും ഇതുപോലെയുള്ള ഭയങ്കരമായിട്ട് പേഴ്സണൽ ഹരാസ്മെന്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറെ മനോരോഗികൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. ശരി, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ ഓക്കെയാണ്, അതല്ലാതെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വളരെ മോശമാണ്. എന്താ ഇത്, യൂട്യൂബറാണ് അവര് പറഞ്ഞത്, നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കി അവര് ആ കമന്റ്സ് ഒക്കെ വായിക്കാൻ പറ്റും, വളരെ മനോഹരമാണ്. അപ്പോ ഇങ്ങനെയുള്ള കുറെ ഉണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വി ഹാവ് ടു ടേക്ക് ആക്ഷൻ, നോട്ട് വി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ടോ അങ്ങനത്തെ പരിപാടികളോ അതല്ല, ദ അതോറിറ്റീസ് ഷുഡ് ടേക്ക് ദിസ് മാറ്റർ വെരി സീരിയസ്ലി. എസ്പെഷ്യലി ഇതുപോലെ വൃത്തികേട് പറയുന്നു, മൈ ഗോഡ്, ലൈക്ക് ആൻഡ് ലൈക്ക് ഐ സെഡ് ദീസ് പീപ്പിൾ നീഡ് ഹെൽപ്പ്. ഇവർ നോർമൽ അല്ല, നോർമലായ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഈ അതുമല്ല, ഈ ഇങ്ങനത്തെ വ്യക്തികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സ് തുറക്കാം, നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇങ്ങനെ രണ്ട് വൃത്തികേട് പറയുമ്പോൾ കിട്ടുന്നതെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. ആസ് എ ഹ്യൂമൻ ബീങ് ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് കൈൻഡ് ഓഫ് പ്ലെഷർ യു ഗെറ്റ് ഇതുപോലത്തെ വൃത്തികേടുകൾ വന്ന് ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ പ്രൊഫൈലിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് ദയവായി നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വി പി എന്നോ എന്ത് കുന്തുവിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിലും ഒന്ന് നിങ്ങൾക്ക് സംസാരിക്കാം, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ബിക്കോസ് ഐ എം വെരി ക്യൂരിയസ് ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ദറ്റ് ഈ ടോപ്പിക്ക് എന്നെ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള എല്ലാവരും ഇത് പറയണം. Because it's high time we should raise a voice against it and make sure the authority listen to this. It's very strict type of measures eduthu ingalathulla vyaktikale kandupidikkeyum avarude parents o aaru aayikotte avarude samsaarichittu ivarku proper aayittulla oru medical mental medical care kodukanam, because this is not right. Appo athrayullu, thank you so much.